ഡൽഹി വിമാനത്താവളത്തിൽ പത്തിലേറെ ആശുപത്രികളിലും ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നു. ബുറാഡി, സഞ്ജയ് ഗാന്ധി ആശുപത്രികളിലും അതുപോലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലും ഇപ്പോൾ ഇമെയിൽ വഴി ബോംബ് ഭീഷണി വന്നുവെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, എപ്പോഴാണ് ഈ ഭീഷണി വന്നത്? ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഭീഷണി വന്നിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ, ഇന്ന് വൈകിട്ട് 3:45-ന് ഇമെയിൽ വഴി ഈ സ്കൂളിൽ, ക്ഷമിക്കണം, ആശുപത്രിയിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന ഭീഷണി സന്ദേശം ലഭിച്ചത്. ആദ്യ സന്ദേശം ലഭിച്ചത് ഡൽഹിയിലെ ബുറാഡി സർക്കാർ ആശുപത്രിയിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. തൊട്ടു പിന്നാലെ സഞ്ജയ് ഗാന്ധി ആശുപത്രിയിൽ സമാനമായ ഒരു സന്ദേശം ലഭിച്ചു. വൈകിട്ട് 6:45-ന് ഡൽഹി വിമാനത്താവളത്തിൽ, അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്ന ഇമെയിൽ സന്ദേശം ലഭിക്കുന്നത്. നിലവിലിപ്പോൾ 10+ ആശുപത്രികളിൽ കൂടുതലായി ഇത്തരത്തിലുള്ള സന്ദേശം ലഭിച്ചിരിക്കുന്നു. ഇവിടങ്ങളിലെല്ലാം തന്നെ പോലീസും ഒപ്പം തന്നെ ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ്. കൂടാതെ ഫയർഫോഴ്സിന്റെ സംഘത്തെയും ഈ ഭീഷണി ലഭിച്ച സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ അയച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ ഇതുവരെയും ഒരു സ്ഥലത്തു നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ആശുപത്രിയും വിമാനത്താവളവും ആയതുകൊണ്ട് തന്നെ പരിശോധനകൾ പൂർത്തിയാക്കാൻ ഏറെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക്, ആശുപത്രികളിലേക്ക് സമാനമായ സന്ദേശം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ സമാനമായ രീതിയിൽ 131 സ്കൂളുകളിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ ആശങ്ക പടരുകയും തുടർന്ന് ഇവിടങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ യാതൊരു വസ്തുവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2 ദിവസങ്ങൾക്കകം അഹമ്മദാബാദിലെ സ്കൂളുകളിലും സമാനമായ സന്ദേശം ലഭിച്ചു. പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. റഷ്യയിൽ നിന്ന് അയച്ച ഇമെയിലുകളാണ് ഈ ഭീഷണി സന്ദേശത്തിന് പിന്നിൽ എന്നാണ് പ്രാഥമിക പരിശോധനയിൽ വിദഗ്ധർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ച് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് ആശുപത്രികളിലും വിമാനത്താവളത്തിലും സമാനമായ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു.